അതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി ഇത് വാങ്ങിക്കേണ്ട കാര്യമില്ല, പൈസ ലാഭിക്കാം. അപ്പം ഇന്ന് ഇത് നമ്മളെ ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നലെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു ഐറ്റമാണിത്, ഒരു മിക്സ്ചറാണിത്. ഹായ് ഫ്രണ്ട്സ്, സാൻട്രം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ സന്ദീപ്. ഇന്നത്തെ നമ്മളുടെ വിഷയം എന്ന് പറഞ്ഞാൽ കൃഷിയിൽ ഏറ്റവും പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. കൃഷിയിൽ സ്യൂഡോമോണസ് ഉപയോഗിക്കാത്തവരായിട്ട് ഇപ്പോൾ ആരുമില്ല. എന്നാൽ അര കിലോയ്ക്കൊക്കെ നമ്മൾ 80-85 രൂപയൊക്കെ കൊടുത്താണ് സാധാരണ ഇപ്പോൾ വാങ്ങിക്കുന്നത്. അത് നമുക്ക് പാക്കറ്റിൽ പൊടി രൂപത്തിലും ലിക്വിഡ് രൂപത്തിലുമൊക്കെ ഇപ്പോൾ അവൈലബിളാണ്. എന്നാൽ നമ്മൾ ഈ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി നമ്മൾ ചെടികൾക്ക് സ്പ്രേ ചെയ്യുകയും ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യും. അതുപോലെ 5 മില്ലി നമ്മൾ ലിക്വിഡ് വെള്ളത്തിൽ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയൊക്കെ ഉപയോഗിക്കാറുള്ളവരാണ്. സ്ഥിരം നമ്മളത് ചെയ്യാറുണ്ട്. എന്നാൽ ഇത് 1 മാസം അല്ലെങ്കിൽ 15 ദിവസം ഒക്കെ കൊണ്ട് കൃഷിയുടെ അളവനുസരിച്ച് ഇത് പെട്ടെന്ന് തീർന്നു പോകും. എന്നാൽ ഈ ഒരു പാക്കറ്റ് വാങ്ങിച്ചാൽ തന്നെ നമുക്ക് എത്ര വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ കൾച്ചർ ചെയ്ത് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇതൊരു ബാക്ടീരിയ ആണെന്ന് എല്ലാവർക്കും അറിയാം. അതിനെ എങ്ങനെ നമുക്ക് വികസിപ്പിച്ചെടുത്ത് ഒരു പ്രാവശ്യം വാങ്ങിച്ച് നമുക്ക് എന്നും ഉപയോഗിക്കുന്ന രീതിയിൽ എടുക്കാൻ പറ്റും എന്നുള്ള ഒരു രീതിയാണ് നമ്മളിന്നിവിടെ കാണിക്കുന്നത്. അപ്പം അതിന് വളരാൻ പറ്റുന്ന രീതിയിലുള്ള അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് അതിനെ പെറ്റുപെരുകിച്ച് വളരെ വലിയ തോതിലാക്കി എടുക്കാൻ പറ്റും. എന്നിട്ട് അതിൽ നിന്ന് തന്നെ നമുക്ക് പിന്നെയും ഇതുപോലെ തന്നെ റീപ്രൊഡക്ഷൻ ചെയ്ത് എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതൊരു സിമ്പിൾ രീതിയിലുള്ള ഒരു മെത്തേഡാണ്. അപ്പം സ്യൂഡോമോണസ് നമ്മളൊരു ചെറിയ പാക്കറ്റ് ഒരു പ്രാവശ്യം വാങ്ങിച്ചാൽ എത്ര കൊല്ലം വേണമെങ്കിലും എത്ര ഏക്കറിലെ കൃഷിക്ക് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കുന്ന രീതിയിലാക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ. അപ്പോൾ സ്യൂഡോമോണസ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാം, നമ്മൾ നേരത്തെ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉപയോഗ രീതികൾ. ഇൻ കേസ് ഇതിൻ്റെ ഡേറ്റ് കഴിയുകയാണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം എന്നൊക്കെ പറഞ്ഞ് കുറേ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ കയറി കാണുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റ് സുഹൃത്തുക്കളിൽ എത്തിക്കാനും മറക്കരുത്. അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ സ്യൂഡോമോണസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടികളെല്ലാം വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും ബ്രാഞ്ചസൊക്കെ പൊട്ടുന്നതിന് വേണ്ടിയിട്ടും എല്ലാം ഉള്ളൊരു വളർച്ചാ ത്വരകമായിട്ടും അതുപോലെ കീടനാശിനിയായിട്ട്, അതായത് മൂടി ചീയൽ, ഫംഗൽ ഡിസീസ് അങ്ങനെയൊക്കെ വരുന്ന രീതിയിലുള്ള അസുഖങ്ങൾക്കെല്ലാം ചെടികൾക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മാത്രമല്ല മണ്ണിൽ ഓക്സിജൻ്റെ സപ്ലൈയെ കൂടുതൽ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതൊരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ആ വഴി നമ്മൾ മണ്ണിൽ കൊടുക്കുന്ന വളങ്ങൾ ചെടികൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാനായിട്ടും പറ്റും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് നമ്മുടെ സ്യൂഡോമോണസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ പൊതുവേ പറയുന്നത് ബയോ കൾച്ചർ ചെയ്യുക എന്നാണ്. ഇത് നമ്മൾ പ്രീ കൾച്ചർ ചെയ്ത് വച്ചിരിക്കുന്ന സ്യൂഡോമോണസ് ആണ്. ഇതിൻ്റെ ഉപയോഗ രീതി എന്ന് പറഞ്ഞാൽ 5 ml നമ്മൾ 1 ലിറ്റർ വെള്ളത്തിലെടുത്ത് കലക്കി നമുക്ക് ചെടിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. വൈകുന്നേരങ്ങളിലായിരിക്കണം കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ അന്തരീക്ഷത്തിലായാലും വെള്ളത്തിലായാലും മണ്ണിലായാലും പൊതുവേ കാണപ്പെടുന്ന ഒരു ബാക്ടീരിയയാണ്. അപ്പോൾ വെറും സ്യൂഡോമോണസ് അല്ല, സ്യൂഡോമോണസിൻ്റെ ഒരുപാട് ബാക്ടീരിയകളുണ്ട്. സ്യൂഡോമോണസ് ഫ്ലൂറസെൻസ് എന്നാണ് നമ്മൾ ഈ കൃഷിയിൽ ഉപയോഗിക്കുന്ന ബാക്ടീരിയയുടെ ശരിക്കുള്ള പേര്. അപ്പം ഇത് നമ്മൾ രാസവളമൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ രാസവളം പ്രവർത്തിക്കുന്ന മണ്ണിൽ ഇത് ഒന്നിലെ ഭൂമിക്കടിയിലോട്ട് താഴ്ന്നു പോകും. അല്ലെന്നുണ്ടെങ്കിൽ ഇത് നശിച്ചു പോകും, അല്ലെങ്കിൽ ഇത് പ്രവർത്തനരഹിതമായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അസിഡിറ്റി ഉള്ള മണ്ണിലോ അതുപോലെ തന്നെ രാസവളം ഉപയോഗിക്കുന്ന സമയത്തോ ഇത് ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഇത് ഉപയോഗിച്ച് ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് വേണം രാസവളം ഉപയോഗിക്കുന്നവരത് ഉപയോഗിക്കാനായിട്ട്. അതുപോലെ പുളിപ്പുള്ള മണ്ണിലും ഇത് പ്രവർത്തനരഹിതമായിരിക്കും. എപ്പോഴും കുമ്മായമിട്ട് ട്രീറ്റ് ചെയ്തിട്ടുള്ള മണ്ണിലായിരിക്കണം നമ്മൾ സ്യൂഡോമോണസ് ഉപയോഗിക്കേണ്ടത്. അപ്പം ഇന്ന് ഇത് നമ്മളെ ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നലെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു ഐറ്റമാണിത്, ഒരു മിക്സ്ചറാണിത്. അപ്പം ഇതിനായിട്ട് നമുക്ക് വേണ്ടുന്നത്, ഇതേ ഞാനിവിടെ 2 തേങ്ങയുടെ തേങ്ങാവെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാനൊരു കുപ്പിയിലോട്ട് ഒഴിക്കുവാണേ. അപ്പം നമ്മൾ എത്രമാത്രം തേങ്ങാവെള്ളം എടുത്തിട്ടുണ്ടോ അതിൻ്റെ ഇരട്ടി കഞ്ഞിവെള്ളം വേണം നമുക്ക്. അതിൻ്റെ ഇരട്ടി കഞ്ഞിവെള്ളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇച്ചിരി കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്കിതിനകത്തോട്ട് വേണ്ടുന്നത് നമുക്കൊരു 20 ഗ്രാം ഒരു 25 ഗ്രാമിനോട് അടുപ്പിച്ചുള്ള പഞ്ചസാരയാണ്. അപ്പം അത് നമുക്കിതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം.
അതും നമ്മളിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മളിത് നല്ല രീതിയിൽ തന്നെ ഉലുക്കി ഇതിനെ അലിയിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ഇതിനെ നമ്മൾ വെട്ടിത്തിളക്കുന്ന പരുവത്തിനെ തിളപ്പിച്ചെടുക്കണം. വെട്ടിത്തിളക്കുന്ന പരുവത്തിന് തിളപ്പിച്ചെടുത്തിട്ട് ഇന്ന് തന്നെ നമുക്കിത് ഉപയോഗിച്ച് കൾച്ചർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇന്നലെ ഞാൻ ഈ പ്രോസസ്സ് ചെയ്ത് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇതേണ്ട ഇത് നമ്മുടെ കഞ്ഞിവെള്ളവും തേങ്ങാവെള്ളവും പഞ്ചസാരയും കൂടെ ഇതേപോലെ തന്നെ ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി അതിനെ ലയിപ്പിച്ചു. വെട്ടി തിളപ്പിച്ചതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മിക്സ്ചറാണ്. അപ്പോൾ ഒരു ദിവസം ഉണ്ടാക്കി അടുത്ത ദിവസമാണ് നമ്മൾ കൾച്ചറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഞാൻ പ്രീ കൾച്ചർ ചെയ്തു വെച്ച സ്യൂഡോമോണസ് ഉണ്ട്. ഇങ്ങനെ കൾച്ചർ ചെയ്തിട്ടില്ലാത്ത ആളുകൾ ഇതുപോലെയുള്ള നമ്മൾ ലിക്വിഡ് വാങ്ങിക്കുന്ന സ്യൂഡോമോണസിൽ നിന്ന്, ലിക്വിഡിൽ നിന്നാണ് ഇതെടുക്കുന്നത്, ലിക്വിഡ് വാങ്ങിക്കുന്ന സ്യൂഡോമോണസിൽ നിന്ന് ഒരു 5 ml ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട്. അതേസമയം നമ്മൾ ഇത് പൊടി രൂപത്തിലാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ അതിനെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യണം. അതായത് WDC ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വീഡിയോ നേരത്തെ കാണിച്ചിട്ടുണ്ട്. WDC നമുക്കൊരു ചെറിയ ബോട്ടിലിൽ കിട്ടും, അതിനെ ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ അതിനെ ഇരട്ടി വെള്ളങ്ങൾ ചേർത്ത് ഒഴിക്കുന്നത് അതേ പ്രോസസ്സിൽ തന്നെ, പക്ഷെ കുറച്ച് വ്യത്യാസമുണ്ട് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇപ്പം നമുക്കിപ്പോൾ ലിക്വിഡ് എങ്ങനെയാണ് നമ്മളിതുപോലെ ആക്കി വെച്ചു പ്രീ കൾച്ചർ ചെയ്തു, ഈ പ്രീ കൾച്ചർ ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഏകദേശം ഒരു 25 ml നമുക്കിതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 25 ml നമ്മൾ ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തു. ഇനിയും അതവിടെ ഇരുന്ന് ഒരാഴ്ച, മാക്സിമം ഒരാഴ്ച, നമ്മൾ ഇടയ്ക്കൊരു 3 ദിവസം കൂടുമ്പം ഇതിനെ ഒന്ന് തുറന്നു കൊടുക്കണം. കാരണം ഇതിനകത്തും ഒരു ഗ്യാസ് ഫോം ചെയ്യുന്നുണ്ട്. തുറന്ന് മൊത്തം മാറ്റി വെക്കേണ്ട, ഇങ്ങനെ തുറന്ന് വെക്കുക, പിന്നെ കുറച്ച് അടപ്പ് ടൈറ്റാക്കുക, ലൂസാക്കുക. ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്കിത് കൃഷിക്ക് ഉപയോഗിക്കാനായിട്ട് ഇതിൽ നിന്നൊരു 5 ml 1 ലിറ്റർ വെള്ളത്തിലെടുത്ത് കലക്കിയതിന് ശേഷം നമുക്ക് ഉപയോഗിച്ച് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെയും നമുക്ക് കൾച്ചർ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഐറ്റത്തിൽ നിന്ന് പിന്നെയും നമ്മൾ മോരൊക്കെ ഉറയൊഴിക്കത്തില്ലേ, തൈര് ഉറയൊഴിക്കത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ ഇതിൽ നിന്ന് പിന്നെയും എടുത്ത് നമുക്ക് ഇതുപോലെ ചെയ്ത് എത്ര കാലം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. മാത്രമല്ല നമ്മൾ ഈ വാങ്ങിക്കുന്ന ലിക്വിഡിലുള്ള അതേ രീതിയിൽ തന്നെ, അതേ അളവിൽ തന്നെ ഇതിൽ ഓരോത്തിനകത്തും ഈ ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി ഇത് വാങ്ങിക്കേണ്ട കാര്യമില്ല, പൈസ ലാഭിക്കാം. അതുപോലെ ആവശ്യത്തിന് നമുക്ക് ഉണ്ടാക്കി വെക്കാം. ഇതിനകത്തുനിന്ന് ഇപ്പം നമുക്കൊരു 200 ലിറ്റർ ഉണ്ടാക്കണമെങ്കിലും നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഐറ്റത്തിനകത്തുനിന്ന് ഒരു പകുതി ഒഴിച്ച് കൊടുത്ത് ഇതേ പ്രോസസ്സിൽ നമുക്കൊരു 200 ലിറ്റർ വലിയ കണ്ടെയ്നറിൽ ഇതുപോലെ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മുടെ മനസ്സിലൊരു കാൽക്കുലേഷൻ, ഇപ്പം ഒരു 10 തേങ്ങയുടെ വെള്ളം നമ്മൾ എടുത്തു എന്നിരിക്കട്ടെ, അതിൻ്റെ ഇരട്ടി കഞ്ഞിവെള്ളം കൂടെ എടുത്തിട്ട് നമ്മൾ ഇതിനകത്തു നിന്നൊരു 25, ഇത് ഡയറക്റ്റ് തന്നെ ഒരു 20-25 ml നമുക്ക് എടുത്ത് അതിനകത്ത് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതല്ല ഇങ്ങനെ ഉണ്ടാക്കി പ്രീ കൾച്ചർ ചെയ്ത് വെച്ചിരിക്കുന്നതാണെങ്കിൽ ഇതിൻ്റെ ഒരു കുപ്പി എടുത്ത് നമ്മൾ അതിനകത്തോട്ട് ഒഴിച്ചിട്ട് നമുക്കിതുപോലെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിച്ചാൽ മതി, ഞാൻ മറുപടി തരാം. അപ്പോൾ ഇന്നത്തേത് കൃഷി ചെയ്യുന്നവർക്കും ചെയ്യാൻ പോകുന്നവർക്കും എല്ലാം വളരെ പ്രയോജനപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ മറ്റുള്ളവരിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇനിയും ഉപകാരപ്രദമായ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.